പാട്ടിൽ തന്നെ ബാപ്പുക്ക പലതരത്തിലുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സിനിമ ഉണ്ട് നമുക്ക് അവിടെ അവിടെ വരും. അതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വർഷം ബാപ്പുക്ക എഴുതിയിട്ടുള്ള രാഷ്ട്രീയ പാട്ടുകളായിരിക്കണം. ഈ എണ്ണം കൊണ്ട് ചിലപ്പം കൂടുതൽ അതായിരിക്കും. പ്രത്യേകിച്ചും ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ബാപ്പുക്ക് പിന്നെ ഓണം ഉറക്കില്ലാതെ എഴുതുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ രാഷ്ട്രീയ പാട്ടുകള് പിന്നെ നമ്മൾ പലരും എഴുതുന്ന കേൾക്കലുണ്ട്. പക്ഷെ ബാപ്പുക്കന്റെ പാട്ടില് അത് കേൾവിക്കാരനാണ് സംഗതി പറയേണ്ടത്. എന്നാലും ആ വിഷയത്തിൽ ബാപ്പുക്കൊക്കെ ചേർത്ത് പറയാനുണ്ടാവും. പ്രത്യേകിച്ച് അതിന്റെ പ്രാസം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആർട്ടും ഹാർട്ടും ചേരുന്ന ആ ഒരു സംഗതി, അതിന്റെ പ്രാസം. അപ്പൊ ഇങ്ങനെ ഒരു 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 സംഗതിയിലേക്ക് പോകുന്ന എങ്ങനെയാണ്? പിന്നെ ആ കൃത്യമായിട്ട് ആ പ്രാസം വേണം. നമ്മളെ ഏതെല്ലാം പാട്ടുകൾ പണ്ട് ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഘടകമാണ്. അന്ന് പലപ്പോഴും ആകർഷിച്ച എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ അതിലെ പ്രധാന ഘടകം പ്രാസം തന്നെയാണ്. അത് മാപ്പിളപ്പാട്ടിൽ ഈ മാപ്പിളപ്പാട്ടിൽ ഇതുപോലെ തന്നെ പ്രാസ പ്രയോഗം ലളിതഗാനങ്ങളിലോ സിനിമാറ്റിക് സോങ്ങിലോ നടക്കില്ല. കാരണം അതിന് രണ്ടിൻ്റെയും ഘടന സ്ട്രക്ചർ മാറ്റണ്ട്. മാമ്പിളപ്പാട്ടിൻ്റെ ശരിക്കും വർണ്ണപ്രധാനം എന്ന് അതിന് പറയാം. നമ്മൾ അതിൻ്റെ പദങ്ങൾ ചേർത്ത് വെക്കുന്നതിന് വളരെ പ്രധാനമുണ്ട് അതിന്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ പാട്ട് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പദപ്പൊരുത്തങ്ങൾ കൊണ്ടുവരും. അതാണ് രാഷ്ട്രീയ ഗാനങ്ങളിലാകുമ്പോൾ എന്തായാലും അതൊരു എൻ്റെ ഒരു രീതിയാണ്. അതിന്റെ ആ ഒരു ചില ചില പാട്ടൊക്കെ കിട്ടാൻ ആ ചടുലത കിട്ടാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക പദങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചില പദങ്ങൾ വന്നു കഴിഞ്ഞാൽ പദങ്ങളിൽ ഒരു എന്താണ് ഒരു താളുണ്ട്. അത് മോയിൻകുട്ടി വൈദ്യരുടെയൊക്കെ പാട്ടുകള് അയാളൊരു യുദ്ധം വിവരിക്കുന്ന പാട്ട് കേട്ടാൽ ഒരു എന്താ പറയുക ബി ജി എം ഇല്ലാതെ തന്നെ പാടിയാൽ വാളുകൾ ഇങ്ങനെ തമ്മിലടിക്കുന്നത് പോലെ തോന്നും എന്നൊക്കെ പറയുന്നത്. അതതിൻ്റെ ശബ്ദം അതിന് പ്രയോഗിക്കാനുള്ളൊരു കഴിവാണത്. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോ പാട്ടിനും ഉണ്ട്. എനിക്കൊരു അനുഭവം അതിൽ വലിയതെന്ന് വെച്ചിട്ടാണെങ്കിൽ മഞ്ചേരി ഇലക്ഷനായിരുന്നു. മഞ്ചേരി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു പാർലമെൻറ്റിലേക്കുള്ള. ഇതിൽ മത്സരാർത്ഥികൾ കെ പി എ മജീദ് യു ഡി എഫിൻ്റെതും എൽ ഡി എഫിൻ്റെ ടി കെ എം സിയാണ് മത്സരിക്കുന്നത്. നല്ല, കാരണം അത് അക്കാലം വരെ യു ഡി എഫ് ജയിച്ച മണ്ഡലമാണ്. അപ്പോൾ അവിടെ പാട്ടെഴുതാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിക്കുന്നത് കെ പി എ മജീദിൻ്റെ ആൾക്കാരാണ്, യു ഡി എഫിൻ്റെ ആൾക്കാരാണ്. അങ്ങനെ ഞാൻ പോയി പാട്ടൊക്കെ തയ്യാറാക്കിയപ്പോൾ ഇവിടെ അന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ സ്ഥിതിനെ പറ്റി ചെറിയൊരു ഇതാണെന്ന് ഓർമ്മ വേണം. എന്താ വെച്ചാൽ ഇവിടെ അന്ന് ഭരണത്തിലുള്ളത് യു ഡി എഫ് ആണ്, ആൻ്റണിയാണ് മുഖ്യമന്ത്രി. 100 സീറ്റുണ്ടെന്ന് ആർക്ക്? യു ഡി എഫിന്. അപ്പോൾ ആ ഇതിൽ ഭരണം അങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഈ കോൺഗ്രസ്സിലുള്ള ഇതുണ്ടല്ലോ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ ഭയങ്കര കുടുംബം, അത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ശരിക്കും ഭരണം കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട്. ആ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയത്ത് യു ഡി എഫിന് എഴുതിയ പാട്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തന്നെ. പിന്നെ മഞ്ചേരി ആകുമ്പോൾ നമ്മളവിടെ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു ഈണം അതിൻ്റെ ഉരത്ത് യാ മൗലൽ കുറു പറഞ്ഞിട്ട് ബദറിലുള്ളൊരു പാട്ടുണ്ട്, അതിൻ്റെ ഇതിലാണ്. അതിൽ മജീദ് സാഹിബിനെ പറ്റിയുള്ള പാട്ട് എങ്ങനെയാണെന്നറിയാം. ഉറപ്പ് കെ പി എ മജീദ ഉശിരൻ സ്ഥാനാർത്ഥി സാധ ഉണരും മഞ്ചേരി ഗോദ മോദമോടയിത അതിരില്ല രണ്ട് പക്ഷം അണികൾ തുണയുണ്ട് ലക്ഷം അന്തസ്സിൽ ഭൂരിപക്ഷം ഏകിടാനണിയായി എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ അത് തുടങ്ങുന്നത്. എൻ്റെ അടുത്ത ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത വരിയിൽ കൊണ്ടുവന്ന സ്ഥാനം വെച്ചെങ്കിൽ പണ്ട് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പാറിഞ്ഞിട്ട് മൂന്നാൾ അവിടെ ഒരു വിദ്യാഭ്യാസ സമരം പറഞ്ഞിട്ട് അതിൽ അറബി ഭാഷയിൽ ബന്ധപ്പെട്ടിട്ട് അവർ പിന്നെ വെടിയേറ്റ് മരിച്ചിരുന്നു. ഈ സംഭവം ഒന്നും ലീഗാർ എവിടെയും പറയുന്ന ഒരു സ്ഥാനമാണ്. അത് പാട്ടിൽ വരുത്തിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അറബി ഭാഷക്ക് നേരെ അരിവാളന്നോങ്ങിയോരെ അതിധീരർ മൂന്ന് പേരെ ചുട്ടുകൊന്നില്ലേ നന്നായി സമരം നയിച്ച് നമ്മൾ വിജയം വരിച്ച് നിയമങ്ങൾ പിൻവലിച്ച് നായനാർന്നില്ലേ. അപ്പോൾ കണ്ടോ ഈ പാട്ട് അവിടെ ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചിട്ടാണെങ്കിൽ ഈ അംസാക്കിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പാട്ട് അതിൻ്റെ മുമ്പേ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ഈ പാട്ട് ഇറങ്ങിയ കൊടുത്ത് ഭയങ്കര ഹിറ്റായി. ഇത് മാത്രമൊന്നുമില്ല, അതിൽ ഒരുപാട് പാട്ടുണ്ട്. അതായത് കൊമ്പട് കുഴലോട് മാളോരെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ഇയാളെ എം ജി സുമാറിൻ്റെ. അതിലെന്താ അറിയോ, ചെങ്കൊടി പലതിനും മറയായി അതിൽ സങ്കടം നിനക്കില്ല പിണറായിനാ.
മനസ്സിലായോ? ഇതില് പിന്നെ ഇപ്പൊ കെ പി എ മജീദ് യു ഡി എഫ് കാരനാണ്, ബാപ്പുക്ക് യു ഡി എഫിന് വേണ്ടി പാട്ട് ചെയ്യാൻ പറ്റി പറഞ്ഞു. അതേ സമയം തന്നെ ബാപ്പുക്ക് എൽ ഡി എഫിന് എഴുതുന്നുണ്ട്, ടി കെ എം എസ് ഒക്കെ എഴുതുന്നുണ്ട്. ഈ യു ഡി എഫിന്റെ പാട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വെറുതെ ഇറങ്ങിയിരുന്നു. പക്ഷേ ഇതൊന്നുകൂടി ഒന്ന് ഇതാക്കണം എന്നാക്കി ഈ പാട്ട് കേട്ടാലും തോന്നിയതായിരിക്കും. അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് നമ്മുടെ കെ വി അബിടി അബിടി മ്യൂസിക് ഡയറക്ടർ മൂപ്പര ഗൗറഫില് ഇതാരാണ് ചെയ്തെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ നമ്മളെ വരുത്തിച്ചിട്ട് എന്നോട് സംഭവമൊക്കെ പറഞ്ഞ് അയാൾക്ക് പിന്നെ കുറച്ച് പാട്ടുകൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈണവും മൂപ്പര് പറഞ്ഞു. കുറച്ച് ഈണങ്ങളൊക്കെ മൂപ്പര് പഴയ പാട്ടിന്റെ ഒക്കെ ആളാണ്. അപ്പൊ കായലരികത്തില് വേണം, ധാരണയുണ്ട്, ചെപ്പ് കിളിക്കണ ചങ്ങാതി വേണം, കാനന ചായം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ, പിന്നെ ഒരു കിസ് വേണം. അപ്പം അങ്ങനെ ഓക്കെ എന്നിറങ്ങനെ അത് ഏറ്റെടുത്ത് എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ അന്നത്തെ കേരളത്തിലെ ഭരണം ആന്റണി ഭരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് കളിന്റെ ഇടങ്ങറുകൊണ്ട് പല പ്രശ്നവും ഇത്ര ഭൂരിപക്ഷം ഉണ്ടായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. പിന്നെ ആ കാലത്തുള്ള കുറെ കാര്യങ്ങളുണ്ട്, വെച്ചാല് പ്രാച്ചിമട സംഭവം ഉണ്ടായിരുന്നു, പ്രാച്ചിമല ആ കൊക്കോകോലന്റെ പ്രശ്നമുണ്ട്. അതുപോലെ ഈ കൃഷി കൃഷിക്കാര് പല പ്രശ്നങ്ങൾ കൊണ്ട് കർഷക ആത്മഹത്യ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഗായലരികത്ത് ഞാൻ എഴുതുന്നത്. 100 സീറ്റ് മൈനാട് ഭരിക്കുവാൻ കേറിയിരുന്നവൻ ആന്റണി, നീറിപ്പുകയുന്ന ഗ്രൂപ്പ് കളി കൊണ്ട് നാറിപ്പൊളിച്ചില്ലേ മുന്നണീനാണ്. പിന്നെ കുടവുമായി കുഴക്കടവിൽ വന്നെ എന്നുള്ള പാട്ടിന്റെ വരി ഞാൻ ഇങ്ങനെ മാറ്റി. കടവുമായി കൃഷിയിടങ്ങളിൽ വീണ് നടുവൊടിഞ്ഞൊരു കർഷകൻ, മുടിഞ്ഞ ഭരണത്തെ പ്രാപിക്കൊണ്ടത കുടിക്കയാകിടനാശിനി. ടയർഡ് പ്രാസം അതേ സാധനം. അപ്പോ അങ്ങനെ അത് മൂപ്പർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ രാഷ്ട്രീയത്തെ പറ്റി ഒരു പൊതുവായിട്ടൊരു ധാരണ ഉണ്ടായാൽ മാത്രം പാട്ട് എഴുതാൻ പറ്റൂല. ഏറ്റവും വലിയ അപ്ഡേഷൻ വേണം. അപ്ഡേഷൻ വേണമെന്നു വെച്ചാൽ അന്നു നമ്മൾ എന്താണോ ഇന്നത്തെ പത്രത്തിൽ വന്നവരെ പാട്ടിൽ നമ്മൾ സൂചന കൊടുത്താൽ ആൾക്കാർക്ക് അത്ര ഇതുണ്ടാവും. അതാണ് അതിൻ്റെ ഇത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ ഞാൻ അന്ന് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാല് അന്ന് പെട്രോൾ വില നിശ്ചയിക്കാനുള്ള അധികാരം കമ്പനിക്ക് കൊടുത്തു എന്നുള്ള പ്രശ്നം വന്നാണ് ആദ്യം ചെയ്യുന്നത്. കോൺഗ്രസ് മൻമോഹൻ സിംഗിന്റെ കാലത്താണല്ലോ. അപ്പൊ ഈ സംഭവമാണ് പിന്നെ ഇതിൽ വരുന്നത്. ചെപ്പ് കിളിക്കണ ചങ്ങാതി വരുന്നത് അത് എങ്ങനെ വെച്ചതിന്റെ പരി. അതിപ്പോഴും അതിന് ശേഷം ഒക്കെ ഇപ്പോഴും ഓടുന്നുണ്ട്, കാരണം ഇപ്പോഴൊക്കെ അത് പ്രസക്തമാണ്. ഈ പെട്രോൾ വില വർധനമായിട്ടും കൊടുത്ത് ഡീസലും എല്ലാ ഇന്ധനവും വിട്ടല്ലോ. പെട്രോൾ അടിക്കണ കുട്ടാപ്പി നിന്റെ പോക്കറ്റ് ചേർത്തണ താരാണ്, കണ്ടമാനം വില കൂട്ടാൻ അധികാരം കമ്പനിക്ക് ഏകിയതാരാണ്, കുത്തകക്കാരുടെ കയ്യിൽ ഈ നാടിനെ മൊത്തം കൊടുത്തവരാരാണ്. ഹംസക്കാൻ പറ്റിയുള്ള ഒരു പാട്ടുണ്ടായിരുന്നു, എന്താ വെച്ചാല് കെസ് കെസ് എന്നാ മാറ്റത്തിൻ കാറ്റേൽക്കും മഞ്ചേരിക്കാരൊന്നായി മുതത്താൽ നേടും വിജയാശംസ, അവരുടെ മനസ്സിൽ ചേക്കേറിപ്പോയി ടി കെ ഹംസ വിജയാശംസ ടി കെ ഹംസ. അല്ല അങ്ങനെയുള്ള ചില പൊടിക്കൈകൾ എപ്പോഴും പാട്ടിന് നന്നായിട്ട്. ഇലക്ഷൻ പാട്ടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാട്ടുകൾ മിക്കവാറും മാപ്പിളപ്പാട്ടിന്റെ ട്യൂണാണ്. ഇപ്പൊ സിനിമയിലെ പാട്ടുകളൊക്കെ പലതും വരുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുന്നത് മാപ്പിളപ്പാട്ടുകൾ. അതും ആ പഴയ ഈ എത്ര വികസിപ്പിക്കാവുന്ന ഒരു ചാക്കാണിത് മാപ്പിളപ്പാട്ട് തന്നെ. അതിൽ എത്ര സാധനം നിറച്ചാലും അതിന്റെ ഭംഗി നഷ്ടപ്പെടുന്നില്ല, അതാണ് അതിൻ്റെ ഇത്. എന്തൊക്കെ അതിനല്ലാത്തൊരു പാട്ട് സിനിമാ പാട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു പരിധിയിൽ അധികം നമുക്ക് അതിനെന്ത് കിട്ടില്ല, അതിനൊരു സ്പേസ് കിട്ടില്ല അതിൻ്റെ ഉള്ളിൽ. ഇതിലെന്ത് സാധനവും നിറക്കാം, അതാണിത്. തന്നെയല്ല ഇതിന് പെട്ടെന്ന് ആകർഷിക്കാനുള്ള ഒരു എന്തോ ഒരു ചടുല സംഗീതമാണല്ലോ ഇതിൻ്റെ, വളരെ ഫാസ്റ്റാണ് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാല്. അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. അപ്പം നമുക്കൊന്നുകൂടെ മാപ്പിളപ്പാട്ടിലേക്ക് തന്നെ വരികയാണെങ്കിൽ പിന്നെ ഒരുപാട് മാപ്പിള കവികളുണ്ട്, മാപ്പിളപ്പാട്ട് എഴുതുന്ന ഒരുപാട് കവികളുണ്ട്. ബാപ്പുക്ക് അത് പലരും പല കാഴ്ചപ്പാട് കാണുന്നത്. ബാപ്പുക്ക് തോന്നുന്നത് പിന്നെ ബാപ്പുക്ക് മറ്റ് കവികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ഞാൻ അല്പം വ്യത്യസ്തനാണെന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു. എന്താ വെച്ചാല് ചർവിത ചർവണം, അതായത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇപ്പൊ ഉമ്മ ഒരു ഉമ്മന്റെ ഒരു കാലുണ്ട് മാപ്പിളപ്പാട്ടില്, അള്ളാന്റെ കാലുണ്ട്. എന്താ വെച്ചാൽ അങ്ങനല്ല,
അത് ആ കാലത്ത് ഇങ്ങനെ കത്തിക്കായി ആ കൂടുതൽ ഓരോരുത്തരും എന്തിനിപ്പോ നമ്മളെ ബാബുക നല്ലൊരു പാട്ട് എഴുതി ഉമ്മാന്റെ കാലടി പാട്ടിലാണ് സുവർഗം ഓർത്തോടി പുതിയമതിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട്. അതുപോലെ അങ്ങനെ അദ്ദേഹം അത്ര അങ്ങനത്തെ ആ സീസണിൽ കുറെ പാട്ട് പിന്നെ കണ്ടിരുന്ന അതേ സാധനം തന്നെ അല്ല ഇതേ വരികൾ തന്നെ വേറെ ഇല്ല കണ്ടിരുന്നേ ഉമ്മാന്റെ മടിത്തട്ട് എന്നൊക്കെ ഉണ്ടെങ്കിലേ സ്വർഗീയ പിന്നെ വേറെ പാട്ട് തുടങ്ങുന്നതിന്റെ ഉമ്മാന്റെ മടിത്തട്ട് എന്ന് വേറെ പാട്ട് തുടങ്ങുന്നുണ്ട്. ഇതിന്റെ ഇടയിലുള്ള ഒരു സാധനം എടുത്തിട്ട് മറ്റേ പല്ലവ്യ ഈ രീതിയിൽ പിന്നെ ഉമ്മമാരായിട്ട് ഇടങ്ങ വൈപ്പിക്കുക പാട്ട്. അതുപോലെ ഓരോ ഞാൻ അതിൽ നിന്ന് എപ്പോഴും മാറിക്കല നമുക്ക് അത്ര എന്നിട്ട് എന്നോട് പറയാൻ ചോദിക്കുന്നത് ഹിറ്റ് പാട്ട് ഏതാന്ന് ചോദിക്കുക ഹിറ്റ് ഗീതാനാണ് അവിടെ അറിയില്ല ഹിറ്റ് എന്താണ് ഓരോ സമയത്ത് അതിനനുസരിച്ച് സാധനം ഇങ്ങനെ വെച്ചു കൊടുക്കുക ഞാൻ കിടറിലാണ് ഇതിൽ. നിങ്ങൾക്കറിയാലോ ട്രഡീഷണൽ എന്ന് പറഞ്ഞിട്ട് ഒന്നും പിന്നെ ജനകീയ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ധാരകളിലുണ്ട് മാപ്പിളപ്പാട്ട് തന്നെ. എന്ന് വെച്ചാൽ നമ്മുടെ മോയിൻകുട്ടി വൈദ്യർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സിനിമയിലാണെങ്കിലും ഒക്കെ തന്നെ പക്ഷെ ക്ലാസിക് കലാരൂപം എന്നുള്ള നിലയിൽ മാപ്പിളപ്പാട്ടിനെ കാണുമ്പോൾ അതിൻ്റെ ട്രഡീഷണൽ ഇതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. അത് ഇതിൻ്റെ ഒരു ഇത് തന്നെയാണ് ഒരു ഈടുവെപ്പിൽ അത് എപ്പോഴും ആവശ്യമാണ്. അതേസമയത്ത് ഇന്ന് നമ്മൾ ഒരു വിഷയം ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മാപ്പിളപ്പാട്ട് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഈ ട്രഡീഷണൽ സ്റ്റൈലിനേക്കാൾ എന്തുകൊണ്ടും അഭികാമ്യതാണ്. ജനകീയ കാരണം അതിലുള്ള പദങ്ങൾ നമ്മൾ മറ്റേലുള്ളത് പോലെ എന്താണ് സങ്കര ഭാഷയാണ് മറ്റേൻ്റെ ഒരു പ്രധാന സ്ഥാനം. ഇതിൽ സങ്കര ഭാഷ കൊണ്ടുപോകുന്ന ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഇപ്പോൾ കത്തുപാട്ട് എസ് എ ജമീലിലെ കത്തുപാട്ട് എത്രയും ബഹുമാന പച്ച മലയാളത്തിൽ ഈ പാട്ട് അവിടെ കിട്ടിയത് കൊണ്ട് കൊല്ലങ്ങളോളം അവിടെ അന്തം വിട്ട് നിന്നിരുന്ന എത്ര ആൾക്കാർ കെട്ടും കെട്ടി കൊടുത്ത് തിരിച്ചു പോകുന്നത് അതൊരു ട്രഡീഷണൽ പാട്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി പെട്ടെന്ന് മനസ്സിലാവില്ല പെട്ടെന്ന് മനസ്സിലായി. അപ്പോ ഇതുകൊണ്ട് ഈ കൺവേ ചെയ്യ സംവേദന ക്ഷമമാകുക എന്നുള്ള സാഹിത്യത്തിന്റെ ഒരു ധർമ്മം ഉണ്ടല്ലോ അത് നിർവഹിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അതിന് മനുഷ്യ ഭാഷയില് എന്ന് വെച്ചാൽ നമ്മളപ്പോ പാട്ടിന് കുറച്ചൊരു ഗൂഢാർത്ഥങ്ങളില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ഇതിലും സൂക്ഷിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടാത്ത പര്യായ പദങ്ങൾ വെക്കലോ അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞ് അതൊക്കെ ഇപ്പൊ പലരും ചെയ്യുന്നുണ്ട് എന്ന് നല്ല പച്ച മലയാളം വാക്ക് അതെ നമ്മൾ അതിൻ്റെ പദഘടനക്കനുസരിച്ച് അവൻ്റെ അളവിനനുസരിച്ച് ഉണ്ടെങ്കിലും വെറുതെ കൊണ്ടുവച്ചിട്ട് വേറെ സാധനം കൊണ്ടുവച്ച് ചേർക്കും. പാട്ടിൻ്റെ ഒരു ധർമ്മം ആസ്വാദനം എന്നുള്ളതാണല്ലോ. കവിതയും ആസ്വദിക്കുന്നുണ്ട് പക്ഷേ പാട്ടിൻ്റെ ആസ്വാദനം വേറൊരു തലത്തിലാണ്. അപ്പം അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ബാപ്പൊക്കെ പറഞ്ഞ മാതിരിയുള്ള കുറച്ചും കൂടെ ലളിത പദങ്ങളായിരിക്കും. അത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ട്രഡീഷണൽ പാട്ടുകൾ നിലനിൽക്കുന്നത് കലോത്സവ വേദികളിലേക്കായി ചുരുങ്ങി കാരണം അവിടെ അങ്ങനൊരു മാനുവൽ അനുസരിച്ചാണല്ലോ അത് ചെയ്യുന്നത്. അപ്പം അവിടെ മറ്റേ പാട്ട് പാടാൻ പറ്റില്ല. അത് പാടാൻ എന്ന് പറ്റും തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അന്നോടുകൂടി ഇപ്പം എന്താണ് അതിന് വേണ്ടിയിട്ട് എഴുതാനും അത് ട്യൂൺ ചെയ്യാനും അത് പാടാനും ഉണ്ട് ഇത്തരം കുട്ടികൾ. അവരിങ്ങോട്ട് വന്നിട്ട് അതിന്റെ ഇശലിന്റെ പേരൊക്കെ ഒന്ന് ഇങ്ങനെ അതിനൊരു സ്ഥിരം സാമാജിക്കുന്നതല്ലാണ്ട് അതങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു പക്ഷേ ഈ അവിടേക്ക് ചിലപ്പോൾ ഇത് കയറി കഴിഞ്ഞ് പുതിയ പാട്ടുകൾ കയറി കഴിഞ്ഞാല് പഴയ പാട്ടൊക്കെ ഒരു പക്ഷെ തീർത്തും അതാണ് അതുകൊണ്ടല്ല അത് പോകണം എന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടായിട്ട് അത് പറയുന്നത് നല്ലത്. പക്ഷെ അത് മാത്രമേ ഒരു പാട്ടിന്റെ ധർമ്മം ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. എന്ത് കവിത ആവട്ടെ കഥയാവട്ടെ എന്ത് സംഭവമാകട്ടെ അത് മറ്റ് മനുഷ്യന്റെ മനസ്സ് പോയിട്ട് എന്തെങ്കിലും ഒരു നുള്ളുക അല്ലെങ്കിൽ നിക്കിളിയാക്കുക എന്തെങ്കിലും ചെയ്യണ്ടേ. ശബ്ദഘോഷങ്ങൾ കാതോടം വന്ന് തിരിച്ചു പോയിട്ടെന്തോ കാര്യമുണ്ടോ. പിന്നെ ഞാൻ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മളെ പാട്ടിൽ എപ്പോഴും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അത് തികച്ചും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള പാട്ടാണെങ്കിലും കൂടി അങ്ങനെ ഒരു ശ്രമം നടത്താറുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന സാധനമുണ്ടല്ലോ മർത്തിയന്റെ നേരെ തുറക്കാത്ത കണ്ണുക എന്ന് പറഞ്ഞ പാട്ട് അത് ഷെരീഫ് പാടിയ സാധനമുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളൊരു നയപ്രഖ്യാപനമാണ് ആ പാട്ട്. മർത്യന്റെ നേരെ തുറക്കാത്ത കണ്ണുകൾ മാനത്തു തേടുന്നതാരയാരേ മണ്ണിന്റെ കണ്ണീരിൽ അലിയാത്ത കൽബിന് മന്നാന്റെ കാരുണ്യം ദൂരെ നമ്മളൊരു വേദിയിൽ നമുക്ക് ഒരു 5 മിനിറ്റേ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് പാട്ട് പാടിയാൽ ഇവൻ ആരാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി മനസ്സിലല്ലേ. അങ്ങനെയുള്ള ഒരു ധർമ്മം പാട്ടിനുണ്ട്. അപ്പൊ അതുപോലെ ഓരോ കാര്യങ്ങളിലും ഞാൻ ആ രീതിയാണ് എൻ്റെ രചനയിൽ ഞാൻ അവലംബിക്കാറുള്ളത്. അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മൾ ആസ്വാദകർ എന്തൊക്കെ എന്ന് പറഞ്ഞ സാധനമൊക്കെ അല്ലേ ഇതിൽ ഇത്ര ആൾക്കാർ കണ്ടു അക്കേന്റെ ആളുകളൊക്കെ കുറവായിരിക്കും. പക്ഷെ അത് ഞാൻ അത്ര കാര്യമാക്കില്ല. അതിപ്പോ കണ്ണൂർ ഷെരീഫല്ലേ ഏറ്റവും മികച്ച ഗായകന്, നമ്മളെ ഇതിൽ ഇപ്പോ മാപ്പിളപ്പാട്ട്. പക്ഷെ അയാളെ കാണാൻ പതിൻ മടങ്ങ് കെ ഉള്ളത്ര ആളുണ്ട്. കേറുന്നത് വേറൊരു അതൊരു ലോകമാണ്. സോഷ്യൽ മീഡിയയുടെ കുറെ ടെക്നിക്കുകൾ ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമാണത്. എല്ലാം സാമ്പത്തികമായിട്ടാണ് അളക്കണത്. എല്ലാത്തിന്റെയും ഒരു അളവ് പോലെ സമ്പത്താണ്. അതിൽ എന്ത് കിട്ടും എന്ത് ബാക്കിയാവും എന്നുള്ളത് അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നത് ആസ്വാദന നിലവാരമാണ് തകരുന്നത്. അങ്ങനെ ഒരു സ്ഥാനം അതൊക്കെ എന്തിനാണ് നമ്മൾ നോക്കുന്നത് നോക്കി അങ്ങനത്തെയാണ് ഇപ്പോൾ വീട്ടിലൊക്കെ എന്താ പറയുക ഹീറോയിൻ നിൽക്കുന്നത്. അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാരുണ്ടാവും, അവരുടേതായ ചില സംഗതികൾ വന്നു പോകുന്നുണ്ടാവും. പക്ഷെ നിലനിൽക്കുന്നത് മർത്തിന്റെ നേരെ തുറക്കാത്ത കണ്ണുകൾ മാനത്ത് തേടുന്ന ആരെ ബാബുക്ക് ചോദിക്കുമ്പോൾ അത് എല്ലാ കാലത്തും അവിടെ നിലനിൽക്കും. അല്ലാത്ത കുറെ ബഹളങ്ങൾ ഉണ്ടാവും. അതൊരു സമയത്ത് വെള്ളപ്പൊക്കത്തിൽ വരുന്ന ചണ്ടി ചവറ് പോലെ ഒലിച്ചങ്ങോട്ട് പോവുകയും ചെയ്യായിരിക്കും.